നമ്മുടെ കോൺഗ്രസിലെ കേരളത്തിലെ ഒരു മുതിർന്ന നേതാവാണ് പ്രൊഫസർ കെ വി തോമസ്. അദ്ദേഹം കേരളത്തിൽ എം എൽ എ ആയിരുന്നിട്ടുണ്ട്, മന്ത്രിയായിരുന്നിട്ടുണ്ട്, കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്നിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിലെ സീനിയർ നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല, അവിടെ പകരം ഹൈബി ഈഡനെ മത്സരിപ്പിച്ചു. ഹൈബി ഈഡൻ അവിടെ ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിന് അന്ന് സീറ്റ് കൊടുക്കാഞ്ഞതിൽ തന്നെ അദ്ദേഹത്തിന് തൃപ്തിയല്ലായിരുന്നു, അദ്ദേഹം അസംതൃപ്തനായിരുന്നു. അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സീറ്റിന് വേണ്ടി അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു, പക്ഷേ അന്നും അദ്ദേഹത്തെ പരിഗണിച്ചില്ല. ആ സമയത്ത് അന്ന് അദ്ദേഹത്തെ പരിഗണിക്കാതെ പുറത്ത് നിർത്തിയപ്പോൾ അദ്ദേഹത്തിന് കെ പി സി സി ഭാരവാഹിയാക്കണം, വർക്കിംഗ് പ്രസിഡന്റ് ആക്കണം, അല്ലെങ്കിൽ പ്രസിഡന്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പല വാതിലുകളും മുട്ടിയിരുന്നു. അതും ആരും പരിഗണിച്ചില്ല. ഒടുവിൽ രാജ്യസഭ ഒഴിവ് വന്നപ്പോൾ എ കെ ആന്റണിയുടെ സീറ്റ് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുക. ആ സീറ്റിലേക്ക് അദ്ദേഹം ഒരു സമ്മർദ്ദം നടത്തി. അപ്പോൾ ഇവിടെ ആരുടെയും പേര് കെ പി സി സി കൊടുക്കുന്നില്ല, എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിച്ചോട്ടെ എന്നാണ് കെ പി സി സി പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അദ്ദേഹം സോണിയാഗാന്ധിയെ കാണാൻ പോകുന്നു, ഹൈക്കമാൻഡിനെ കാണാൻ പോകുന്നു എന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഡൽഹിക്ക് പോയി. എന്ന വ്യാജേന അദ്ദേഹം ഡൽഹി ചെന്നതിന് ശേഷം സോണിയാഗാന്ധിയോ ഹൈക്കമാൻഡിനെ കാണുന്നതിന് പകരം അദ്ദേഹം നേരെ പോയത് എ കെ ജി സെൻറ്ററിലേക്കാണ്, ഡൽഹിയിലെ എ കെ ജി സെൻറ്ററിലേക്ക്. അദ്ദേഹം സി പി എമ്മിൻ്റെ സെക്രട്ടറി സീതാറാം യെച്ചൂരിയായി സംസാരിച്ചുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അതിൽ രണ്ട് കാര്യങ്ങളാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഒന്ന്, ഒഴിവുവരുന്ന രാജ്യസഭ ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള തൃക്കാക്കര, അദ്ദേഹം കൊച്ചി മണ്ഡലത്തിലാണെങ്കിലും തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പം അവിടെ അദ്ദേഹത്തിനെ എൽ ഡി എഫ് പരിഗണിച്ചാൽ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. അപ്പം ഇത് രണ്ടിലെ ഏതെങ്കിലും ഒരു സാധ്യതയെക്കുറിച്ചാണ് ഇപ്പോൾ സംശയം. അതിൽ ഏതാണെന്നുള്ളതാണ്. സി പി എമ്മിന് വേണമെങ്കിൽ ഏത് വേണേലും സ്വീകരിക്കാം, രണ്ട് ചോയ്സിലെ ഏത് വേണേലും. ഒന്നുകിൽ അദ്ദേഹത്തെ രാജ്യസഭയിലിട്ട് വിടാം, ഇല്ലെങ്കിൽ അദ്ദേഹത്തെ തൃക്കാക്കരയിൽ മത്സരിപ്പിക്കാം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ നേട്ടം സി പി എമ്മിനും ഇടതുപക്ഷ മുന്നണിക്കുമാണ്. കാരണം കൊച്ചിയെ സംബന്ധിച്ച് അവിടുത്തെ മതന്യൂനപക്ഷ സമുദായമായ ക്രിസ്ത്യൻ സമുദായത്തെ അടുപ്പിച്ച് നിർത്താൻ, സി പി എമ്മിനോട് അടുപ്പിച്ച് നിർത്താൻ അതൊരു സഹായമായിരിക്കും. കാരണം അദ്ദേഹം ഒരു ലാറ്റിൻ കാത്തലിക്സിൻ്റെ സമുന്നതനായ ഒരു നേതാവ് കൂടിയാണ്, അദ്ദേഹത്തിന് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തെ മുന്നിൽ നിർത്താൻ സാധിക്കും സി പി എമ്മിനും പ്രത്യേകിച്ച് എൽ ഡി എഫിനും, അതൊരു ഗുണമായിരിക്കും. അങ്ങനെയാണോ എന്ന് നമുക്ക് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ, അതായത് ഇന്ന് തന്നെ ചിലപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ എൽ ഡി എഫ് കഴിയുമ്പോൾ, ഇന്നാണ് എൽ ഡി എഫ് വെച്ചിരിക്കുന്നത്, എൽ ഡി എഫ് കഴിയുമ്പോൾ രാജ്യസഭയിൽ ആരൊക്കെ മത്സരിക്കും എന്നുള്ളത് അവർ തീരുമാനിക്കും, സി പി എം തീരുമാനിക്കും. അത് രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ചിത്രം വ്യക്തമാകും, അല്ലേ സാറേ? തീർച്ചയായിട്ടും. കേരളത്തിൽ ഒരു 10 താഴെയുള്ള കോൺഗ്രസിലെ ഉയർന്ന ഉന്നത നേതാക്കൾ ഒഴിച്ചാൽ ബാക്കി ആര് എപ്പോൾ എവിടെ പോകുന്നു എന്ന് പ്രവചിക്കാനൊക്കില്ല. അങ്ങനെയുള്ള ഒരു അവസരവാദി കൂട്ടമാണ് ഇന്ന് കോൺഗ്രസിലെ പിന്നെ മധ്യനിരയിലുള്ളതും താഴോട്ടുള്ളതും. മോണ് നിലയിൽ ഒരു 10 നമുക്ക് വരലുണ്ടാവുമെന്ന് കാണും, അച്ചടക്കത്തോടുകൂടി പാർട്ടിയിൽ നിൽക്കുന്നത്. ബാക്കി അര കാര്യത്തിലും നമുക്കൊന്നും പറയാനൊക്കില്ല. പണ്ട് ജി എം എസ് തമ്പി ഒരുപാട് പറഞ്ഞ പോലെ ആയാറാം കെയറാം പാർട്ടികളാണ്. ആയാറാം കെയറാം അതൊരു വലിയൊരു നല്ല രീതിയിൽ ചർച്ച ചെയ്ത ഒരു വാക്കാണ്. അതാണ് നമ്മുടെ കോൺഗ്രസിലെ കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ. അങ്ങനെ വരുമ്പോൾ കെ വി തോമസ് ബി ജെ പിയിൽ പോകുന്നതായിരുന്നു നേരത്തെ ആദ്യം നമ്മൾ അയാൾക്ക് അദ്ദേഹത്തിന് പിന്നെ നമ്മുടെ ലോക്സഭാ സീറ്റ് നിഷേധിച്ചപ്പോൾ തന്നെ അന്ന് പറഞ്ഞത് അദ്ദേഹം ലോക്സഭയിൽ പോകുന്നു, അദ്ദേഹം പത്രസമ്മേളനം നടത്താൻ പോകുന്നു, ഇപ്പം പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ് ഒരു ഇതുണ്ടായിരുന്നു. അത് ബി ജെ പിയിൽ ഇവിടുന്ന് മുൻപ് അദ്ദേഹത്തിന് മുമ്പ് പോയ വടക്കനെ പിന്നെ വിജയൻ തോമസ് തുടങ്ങിയ ഒത്തിരി നേതാക്കന്മാരുണ്ട് പോയവര്, അവരുടെ ഗതി അതോ ഗതി. അപ്പൊ അത് കണ്ടോണ്ടായിരിക്കും കെ വി തോമസ് പോവാഞ്ഞത്. പക്ഷെ കെ വി തോമസ് അവരെ പോലെയല്ല. ഇപ്പൊ കെ വി തോമസ് വിജയൻ തോമസ് പോയതുപോലെ മറ്റേ നമ്മുടെ പോയതുപോലെ അല്ല, ഇയാൾക്ക് കുറച്ച് വേറുണ്ട്. ഇയാള് പ്രതിനിധാനം ചെയ്യുന്ന സമുദായം അതൊരു ഒരു ഒരു ഭൂരിപക്ഷ സമുദായമാണ്. അതെ, ലാറ്റിൻ കാത്തലിക്സ് എന്ന് പറയുന്ന കൊച്ചിയെ സംബന്ധിച്ച്, കൊച്ചി മാത്രമല്ല എറണാകുളം ജില്ലയില് ഇച്ചിരി സ്വാധീനമുള്ളൊരു സമുദായമാണ്. അതെ, അപ്പൊ ആ പ്രതിനിധാനം, ആ കാസ്റ്റിനെ പ്രതിനിധാനം ചെയ്ത കെ വി തോമസ് വരിക എന്ന് പറയുന്നത് എല്ലാവർക്കും അതൊരു പ്ലസ് പോയിന്റാണ്.
അത് സി പി എമ്മിനായിരുന്നാലും ശരി, ബി ജെ പിക്ക് ആയിരുന്നാലും. അതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ചർച്ച നടക്കുമ്പോൾ തന്നെ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം തയ്യാറായി നിൽക്കുകയാണ്. അല്ലെങ്കിൽ അത് ഇന്നലെ പൊടുന്നനെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് സീതാറാം യെച്ചൂരിയെ പോയി കാണേണ്ട കാര്യമില്ല. അതും സോണിയാഗാന്ധിയെ കാണുന്നെന്നും പറഞ്ഞ് കേരളത്തിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറിയിട്ട് നേരെ ചെന്ന് ഇറങ്ങിയിട്ട് എ കെ ജി സെന്ററിൽ പോകണമെങ്കിൽ അതിനൊരു കൂടെ ഉദ്ദേശം തന്നെയുണ്ട്. പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കെ വി തോമസ് വരുന്നതും അവർക്കും ഒരു ലാഭക്കച്ചവടം. കാരണം അവരുടെ കയ്യിൽ ഇപ്പോൾ രണ്ട് രാജ്യസഭ സീറ്റുണ്ട്. അത് ഒരെണ്ണം നിഷ്പ്രയാസമാണെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ തൃക്കാക്കര മണ്ഡലത്തിൽ ഒഴിവരുന്നു. തൃക്കാക്കരയിൽ എന്തുകൊണ്ടും ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് നിൽക്കുന്നതാണ് എൽ ഡി എഫിന് നല്ലത്. കാരണം എൽ ഡി എഫ് സ്വതന്ത്രനായിട്ട് അതെ അവിടെ അവിടെ ഒരു യു ഡി എഫ് മണ്ഡലമാണ്. പി ടി തോമസിന്റെ ഭാര്യയാണ് അവിടെ യു ഡി എഫ് നിർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും എതിരായിട്ട് കെ വി തോമസിനെ തോമസ് മാഷിനെ നിർത്തിയാൽ അതൊരു ഗുണം തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും രണ്ടു വഴിക്കും ലാഭമാണ് കെ വി തോമസ് അവിടെ മത്സരിച്ചാൽ. അത് കെ വി തോമസിന് ലാഭം, സി പി എമ്മിന് ലാഭം. അതൊരു നല്ല നീക്കമാണെന്ന് കാണാം നമ്മൾ കരുതേണ്ടത്.